റെൻസോ ബർബേരയിൽ മറ്റൊരു ഇറ്റാലിയൻ ദുരന്തം. ഖത്തർ ലോകകപ്പിൽ പന്തുരുളുമ്പോൾ അസൂറി പടയുണ്ടാവില്ല. ലോകകപ്പ് യോഗ്യതാ പ്ലേഓഫ് സെമി ഫൈനലിൽ നോർത്ത് മാസിഡോണിയ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് ഇറ്റലിയെ കീഴടക്കി. അലക്സാണ്ടർ ട്രൈകോസ്കി നേടിയ ഇഞ്ചുറി ടൈം ഗോളിൽ ഇറ്റലിയുടെ ഹൃദയം തകർന്നു. തുടർച്ചയായ രണ്ടാം തവണയാണ് ലോകകപ്പിലേക്ക് യോഗ്യത നേടാൻ ഇറ്റലിക്ക് കഴിയാതെ പോകുന്നത്. വീണ് കിട്ടിയ അവസരങ്ങളടക്കം ലക്ഷ്യത്തിലെത്തിക്കാൻ ഇറ്റലിക്ക് കഴിയാതെ വന്നതോടെ യൂറോ കപ്പ് ചാമ്പ്യന്മാർക്ക് നിരാശയോടെ മടക്കം. നോർത്ത് മാസിഡോണിയ മാർച്ച് 30 ലോകകപ്പ് യോഗ്യതാ പ്ലേഓഫ് ഫൈനൽസിൽ തുർക്കിയെ കീഴടക്കി വരുന്ന പോർച്ചുഗലിനെ നേരിടും. രണ്ടാം പകുതിയുടെ അധിക സമയത്ത് മിയോസ്കിയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് മുന്നേറിയ ട്രൈകോസ്കി ഔട്ട്സൈഡ് ഏരിയയിൽ നിന്ന് തൊടുത്ത ലൂസ് ഷോട്ട് ഡൊണ്ട്രുമയെയും മറികടന്ന് വലയിലെത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ 66% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ഇറ്റലിയായിരുന്നു. ഗോളിലേക്ക് 32 ഷോട്ടുകളാണ് ഇറ്റലി തൊടുത്തത്. 5 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിൽ. 565 പാസുകൾ 83% കൃത്യതയോടെ ഇറ്റലി പൂർത്തിയാക്കി. 4 ഷോട്ടുകൾ മാത്രമാണ് നോർത്ത് മാസിഡോണിയ തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 308 പാസുകൾ 73% കൃത്യതയോടെ നോർത്ത് മാസിഡോണിയ പൂർത്തിയാക്കി. മാൻസിനിക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ഇറ്റലിക്കായി ജിയാൻ ലോഗി ഡോണ്ട്രുമ, ഫ്ലോറൻസി, മാൻസിനി, ബാസ്റ്റോണി, എമേഴ്സൺ, ബരെല്ല, ജോർജീനിയോ, മാർക്കോ വെരാറ്റി, ബെറാർഡി, ഇമ്മൊബൈൽ, ഇൻസിഗ്നെ എന്നിവർ ആദ്യ ഇലവനിലും ടൊണാലി, പെല്ലഗ്രീനി, പെഡ്രോ, റാസ്പഡോറി എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. അപരാജിത കുതിപ്പുമായി വന്ന് 2021 യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് അടുത്ത ലോകകപ്പിനായി 2026 വരെ കാത്തിരിക്കണം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.